നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അപൂർവമായ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയങ്ങളുണ്ട്. ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന ഇത്തരം അവസരങ്ങളിലൂടെയാണ് ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ മിന്നുന്ന വിജയം ഉണ്ടാകുന്നത്. നമ്മൾ കേൾക്കാറുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, സമ്പത്തൊക്കെ വന്നു ചേർന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു വരുന്നത് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് താഴേക്കിടയിലുള്ള ആളുകൾക്ക് ലോട്ടറി അടിച്ചയിലൂടെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച വന്നു ചേർന്നിരിക്കുന്നു. ഈശ്വരന്റെ കടാക്ഷം വന്നു ചേരുന്ന സമയത്ത് ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനയോഗം ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ലോട്ടറി, അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അവിടെ നിന്ന് ലഭിക്കുന്ന വലിയ തൊഴിലുള്ള ലോട്ടറി, അത് ജീവിതത്തിൽ സമ്പാദിച്ച ഒരു ചെറിയൊരു വിഹിതം വെച്ചുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അവരുടെ സമയം തെളിയുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാറുണ്ട്. അത്തരത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതം സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വിസുവർണ അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അത്ര കണ്ട് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ജീവിതത്തിൽ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ പാടെ മാറുന്ന, ഒരു തരത്തിലുള്ള വിഷമതകളിൽ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകാം. നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതത്തിൽ ഇനി വെച്ചിരി വെച്ചിരി കയറ്റം തന്നെയാണ്. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഈ നക്ഷത്രക്കാർ, അവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ജീവിതത്തിലെ ഒട്ടുമിക്ക അവസരങ്ങളും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈശ്വരനോട് ഇവർ നന്ദി പറയണം. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അതായത് ഇവർക്ക് ലോട്ടറി അടിക്കും, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ പരിശ്രമത്തിൻ്റെ ഒരു ഫലമായി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുകയ്ക്കുള്ള ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ ലഭിക്കുന്ന ഈ സുവർണാവസരത്തിൽ അവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ്. എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ലോട്ടറി ആകാം, അല്ലെങ്കിൽ വരുമാന വർധനവ്, തൊഴിൽപരമായിട്ടുള്ള വരുമാന വർധനവ് ലഭിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. അതുമല്ലെങ്കിൽ അവർക്ക് ബിസിനസ് സംബന്ധമായിട്ട് ഒട്ടനവധി ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളായിരിക്കാം. അത്ര കണ്ട് നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഞെട്ടിക്കുന്ന ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതം പാടെ മാറുന്നു. ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം. വിഷ്ണു സഹസ്രനാമം സ്തോത്രം നിത്യവും ജപിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ജീവിതത്തിലെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെച്ചരി വെച്ചരി കയറ്റം തന്നെയാണ്. ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ ഭാഗ്യം കടാക്ഷിക്കാതെ നിന്നിരുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യമാണ്, ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു.
ഒട്ടേറെ ഉയർച്ചയിലൂടെ ഒട്ടേറെ നേട്ടത്തിലൂടെ സമ്പന്ന പദവിയിലൂടെയൊക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു. ഒട്ടേറെ നല്ല ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും എത്തിയിരിക്കുന്നു. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം തന്നെയാണ് നടത്തേണ്ടത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ക്രിക്കേട്ടയാണ്. ക്രിക്കേട്ട നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യവും രാജ്യയോഗവും ഒരുമിച്ച് വരുന്നൊരു സാഹചര്യങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, അത് നല്ല പദവിയിൽ എത്തിച്ചേർന്നുകൊണ്ട് വരുമാന വർധനമൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇവർ കത്തിച്ചൊരുക്കും. ഇനി മുതൽ ഇവരുടെ സമയം അനുകൂലമാകുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധികൾ വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം, ഉയർച്ചകൾ എല്ലാം കൊണ്ടും ഇവർ ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ്. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകും പോകുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവിടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ, ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണ്. അതായത് കുടുംബ ബന്ധത്തിൽ ഊഷ്മളത കാണുന്നു, സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം ദൃഢമാകും. പ്രത്യേകിച്ചും നല്ലൊരു വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. വിവാഹത്തിന് അനുകൂലമായി നൽകുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും കണ്ടുവരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. മുന്നേറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും. സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് മെച്ചപ്പെടാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഐല്യമാണ്. ഐല്യം നക്ഷത്രക്കാർക്ക് കഷ്ടകാലം തീരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ പിടിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാഭാഗ്യത്തിൻ്റെ, മഹാ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ്. ഇനി എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത്. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും ഒക്കെ ഇവർക്കുണ്ടാകുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ കാണിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഒന്നിച്ചേരും. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്. സൗഭാഗ്യവർദ്ധനവ്, ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയമായി കാണാൻ സാധിക്കുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഒട്ടേറെ മുന്നേറ്റങ്ങളും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സൗഭാഗ്യ വർധനവ് ഉണ്ടാകുന്നു. വരുമാന വർധനവ് ഒന്നു ചേരുന്നു. നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാനസിക ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, മനസമാധാനത്തിലേക്കും മനസന്തോഷത്തിലേക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയവും മിന്നുന്ന സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർ ഇനി മുതൽ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും സൗഭാഗ്യവർദ്ധനവും ഒക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സൗഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നത്. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യവർദ്ധനവും ഒക്കെ ഒന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദർശിപ്പിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.